ഇതാണ് ലോക്കാട് ഫോട്ടോ പോയിന്റ്. അണ്ണ ലോക്കാട് അണ്ണൻ പറയുന്ന വെച്ചാൽ ലോക്കാട് ഫോട്ടോ പോയിന്റ് ആണ് എന്നത്. പ്രകൃതി അങ്ങ് കനിഞ്ഞ് തന്നിരിക്കുക അല്ലേ, എന്ത് മനോഹരം. ഏ കൊല്ലം സമയപ്പ് ഏകദേശം 11:30 എങ്കിലും മൂന്നാർ എപ്പോഴും സുന്ദരിയായിട്ട് തന്നെ ഇളം തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ തണുത്ത കാറ്റ് തഴുകിപ്പോയി. പ്രകൃതിയുടെ ഒരു എന്താ പറയുന്നത്, ഇതിനുള്ള സൗന്ദര്യം വേറെ എവിടെ കാണും എന്നുള്ള രീതിയിലാണ്. ആ സ്ഥലം കണ്ടോ, അതായത് ഈ ഫോട്ടോ പോയിന്റ് വരുമ്പോ അവിടുന്ന് ഒരു 20 രൂപയുടെ ടോക്കൺ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തേയിലത്തോട്ടത്തിലോട്ട് ഇറങ്ങാം. തേയിലത്തോട്ടത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ദാണ്ടേ അവിടെ ആ ഒരു ലേഡിയെ കണ്ടോ, ഒരാള് തേയില എങ്ങനെയാണ് പിച്ചുന്നതെന്ന് അതിൻ്റെ എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയി തേയില ഇങ്ങനെ നുള്ളിയെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഫോട്ടോസും എടുക്കാം. ഈ തേയിലത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നമുക്ക് നടക്കുകയും ചെയ്യാം. 20 രൂപയുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത്രയും ഭംഗി ഈ ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും അറിയാൻ വയ്യ. ബസ്സിലെ ആളുകളെല്ലാം കയറുന്നു, അവരെ വിളിക്കുന്നതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഗ്യാപ്പ് റോഡ് എന്നാണ്. ഓ കോട നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. നമ്മളെ കൂടെ നിന്നാ വന്ന പിള്ളേർ അവന്മാർക്ക് എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ കയറി നിൽക്കുന്ന അറിയാം. ഒരുപാട് വണ്ടികൾ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു മലൈക്കള്ളൻ എന്ന് പറയുന്ന ഒരു കള്ളൻ ഉണ്ടായിരുന്നു കേട്ടോ. തങ്കയ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മലൈക്കള്ളൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് മലൈക്കള്ളൻ എന്ന പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഴിയിൽ കൂടെ വരുന്ന ആളുകളെ ആക്രമിച്ച് അവരുടെ കയ്യിൽ നിന്ന് മോഷണം മോഷ്ടിച്ചിട്ട് ഇയാൾ ഇതുവഴിയാണ് കയറി രക്ഷപ്പെട്ട് പോകുന്നത്. ആ മലയുടെ ഇടയിൽ കൂടെ കയറി പോകുന്നത് കൊണ്ടാണ് അയാളെ മലൈക്കള്ളൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. മലൈക്കള്ളൻ അല്ലേ എന്നിട്ട് എംജിആറിന്റെ ഒരു സിനിമയുണ്ട്, ഇതിവിടെ ഷൂട്ട് ചെയ്ത. അത് ശരി. ഇതിന്റെ പേരിലാണ്, ഇതാണ് കഥ. അത് ശരി. എന്റെ പൊന്ന് ഒരു രക്ഷിക്കും. നിങ്ങൾ നോക്കി ആ മലയുടെ മേളിലൊക്കെ നോക്കി ഓടങ്ങി നിറഞ്ഞ് എന്ത് ഭംഗി ഇതെല്ലാം കാണാനേ. മൂന്നാർ പിന്നെയും സുന്ദരിയായിട്ട് തന്നെ നിൽക്കുന്നു അല്ലേ. നമ്മുടെ ഈ മലൈക്കള്ളൻ പോയ ഈ വഴി യഥാർത്ഥത്തിൽ ഇതൊരു സ്മാരകമായിട്ട് വെക്കേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ നമ്മളിവിടുത്തെ നമ്മുടെ നാട്ടുകാർ അമ്മമാർ വഴി വൈകുന്നേരം എല്ലാം വന്നിട്ട് ഞാത്ത് കയറി വെള്ളം അടിക്കുക, മൂത്രം ഒഴിക്കുക, കുപ്പിയും സാധനങ്ങളല്ലേ കിട്ടുക, വേസ്റ്റ് എല്ലാം അവിടെ ഇട്ടുക. ഒരു മനുഷ്യനെ ഇതിനകത്തോട്ട് കയറാൻ പറ്റാത്ത രീതി. ഞാനൊന്ന് കയറിയിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ തിരിച്ച് സ്മെല്ല് തിരിച്ച് ഇറങ്ങിപ്പോയി. എന്നാ ബെന്നിച്ചേട്ടാ, സത്യം പറഞ്ഞാൽ ഇന്നലെ ഇതേ സമയം ഞാൻ കൊല്ലത്ത് ആവി എടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് ഇരിക്കാൻ വയ്യാത്തൊരു ഒരു കണ്ടീഷൻ. ഇവിടെ നോക്കി നല്ല കാലാവസ്ഥയും സൗന്ദര്യവും. ബെന്നിച്ചേട്ടൻ ഒരു ഭാഗ്യം ചെയ്ത് മനസ്സിലായി. ഇതെല്ലാം ഡെയിലി കാണാൻ പറ്റുന്നില്ല വണ്ടി ഓടിച്ച്. അതെ, ഇടിക്കുകയാണല്ലേ. 2018 ഉരുൾപൊട്ടിയ സ്ഥലമാണ് കേട്ടോ. 3 പേര് ഇത് ഇത്രയും ഒഴുകി പോരുന്നല്ലേ. അയ്യോ, മൊത്തം റോഡ് ഉൾപ്പെടെ പോയി അല്ലേ. അപ്പൊ ഇവിടെ പണിഞ്ഞോണ്ടിരുന്ന ജെ സി ബി ഡ്രൈവറും കൂടെ അങ്ങ് പോയി. അയ്യോ, അയാൾ ഇതിന് കിട്ടിട്ടില്ല പൊടി. എന്താ ബെന്നിച്ചേട്ടാ, നിങ്ങൾ ധൈര്യം ഞാൻ സമ്മതിച്ചു. ആ അവിടെ ഞാനില്ല, എന്റെ പൊന്ന എനിക്ക് മൂന്ന് പിള്ളേരുണ്ട്, ഞാൻ വരുന്നില്ലപ്പ. എനിക്ക് അതിൽ തന്നെയുള്ള ധൈര്യം മതി. അതെല്ലാം നിങ്ങൾ കാണുന്നില്ലേ, ഇതെല്ലാം ഒഴിച്ചു പോയതാ. ഏ എന്നിട്ട് ഓരോന്നായിട്ട് നോക്കി കെട്ടി 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 നിർത്തുക.
ഇതിനു വേണ്ടി എത്ര രൂപ ചിലവായിട്ടുണ്ടാവൂലേ? കോടികളായിട്ടുണ്ട്. ബെന്നി ചേട്ടൻ പിന്നെ ഡെയിലി ഇത് കാണുമല്ലേ? നമ്മൾ നേരെ താഴെ കാണുന്ന സ്ഥലട്ടോ, ബൈസൺ വാലി. ബൈസൺ വാലി അല്ലേ? ബൈസൺ വാലി കാട്ടുപോത്തിനാണല്ലോ ബൈസൺ. നമുക്ക് ഭാഗ്യമില്ലാതായിപ്പോ ഏതെങ്കിലും ഒന്നൊക്കെ ഉടക്കം നിന്നല്ലേ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം എടുക്കാൻ വന്നേ. ഇപ്പൊ വെള്ളച്ചാട്ടം പോയിട്ട് തുള്ളി മാത്രമേ ഉള്ളൂ. ഇത് ചിന്നക്കനാലാണ്. ഇവിടെ മൊത്തം ഓറഞ്ച് കൃഷിയാട്ടോ. ഓറഞ്ചിന്റെ കൃഷിയുള്ള സ്ഥലമാണ് ചിന്നക്കന. എന്ത് ഭംഗി നോക്കി. അരിക്കൊമ്പനെ അരിക്കൊമ്പനെ പിടിച്ച സ്ഥലമാണ് ഇത് കേട്ടോ. അതിലേ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് അതിനെ പിടിക്കുന്നതും എടുക്കുന്നത്. ബിരിയാണിയും നെയ്ച്ചോറും സാധാ ഊണുമാണ് ഉള്ളത്. ഞാനിത് സാധാ വെജിറ്റേറിയൻ ഊണ് പറഞ്ഞു. യാത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് അതാണ് നല്ലത്. ഞാൻ വെജിറ്റബിൾ ഊണാണ് പിടിച്ചത്, ഒരുമാര് ബിരിയാണി. സ്വാഗത റെസ്റ്റോറൻറ്റ്, സ്വാഗത റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ എല്ലാം ആഹാരമൊക്കെ കഴിച്ചു. സാധാ ഊണ് വെജിറ്റേറിയൻ ഊണിന് 120 രൂപ. സാധാ ഊണിന് നമ്മളവിടെയൊക്കെ സാധാ ഊണിന് 70-80 അല്ലേ ഉള്ളൂ. 120 രൂപയുടെ ഊണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ചതുരക്കം പാറയിലോട്ട് പോവുകയാണ്. അതായത് നമ്മളെ നീലക്കുറിഞ്ഞിയൊക്കെ പൂക്കുന്ന ആ മല ഇല്ലേ, ആ മലയിലോട്ടാണ്. അതാ ജീപ്പ്, നമ്മളവിടെ എല്ലാവരും ഉണ്ട്. നമ്മുടെ ആന്ധ്രാവാലയുണ്ട്, നിങ്ങൾ കോഴിക്കോട് അല്ലേ, കണ്ണൂരുകാരനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒന്ന് കറങ്ങിട്ടുക. ഇതിന്റെ മണ്ടിൽ കയറാൻ പെട്ട പാട് എനിക്ക് ദൈവത്തിന് മാത്രം അറിയാം. നോക്കി ഒന്ന് കാണിച്ചേ, എന്ത് മനോഹരമാണ്. ഇത്രയും പ്രകൃതി അത് കാണിച്ചേ. ഈ വഴി ഇവിടെ വരുന്നവര് സാധാ പോകാൻ പറ്റിയ വഴിയുണ്ട്. അല്ല, ഇതിന്റെ മണ്ടേ കൂടെ കേറിയാല് ഞാൻ ഒരു പ്രാവശ്യം തെന്നി താഴെ പോരുത്. അതുകൊണ്ട് നേരെയുള്ള വഴി കൂടെ പോവാ. ഇവിടെ പലരും പറയാം മണ്ടേ കൂടെ കേറണം. കേറണമെന്നേ ഞാൻ ഈ കുന്നിന്റെ മണ്ടിലോട്ട് കേറി അങ്ങോട്ട് മേലോട്ട് പോവാ. അപ്പൊ ഈ അണ്ണൻ അവിടെ ഇവിടെ നിന്നുണ്ട്. എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. സത്യം പറയാൻ ഞാൻ വിചാരിച്ച എന്തോ അറിയോ, വിഷമിക്കണ്ട, കേറുന്നത്. പക്ഷെ അണ്ണൻ എന്താ പറയുന്നത് അണ്ണൻ്റെ അടുത്ത് ചോദിച്ചോക്കെ. അടുത്ത
ഒരുപാട് നിരങ്ങി ഇറങ്ങി വന്നത് ഞാൻ പേടിച്ചു പോയി ഞാൻ നിരങ്ങുകൊണ്ട് ഇദ്ദേഹം ഓടി കുന്നിന്റെ മണ്ടേ കേറിട്ട് പുള്ളി പുള്ളി എഴഞ്ഞ താരട്ട് പോയി മൂന്നാറിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ആന്ധ്ര സുഹൃത്തുക്കളുണ്ട്, പിന്നെ കണ്ണൂർക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. ഗുഡ് ബൈ.